ഹലോ എവ്രി വൺ, വെൽക്കം ടു എക്സ്പേർട്ട് ഗ്യാൻ കോർപ്പറേറ്റ് ട്രെയിനിങ് ആൻഡ് കൺസൾട്ടിങ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടാലിയിൽ എങ്ങനെയാണ് നമുക്ക് സോർട്ടിംഗ് ആൻഡ് ഫിൽട്ടറിങ് ഓപ്ഷൻ എങ്ങനെയാണ് ചെയ്യാം. അപ്പം അതിന് ടാലിയിൽ വിളിക്കുന്നത് റേഞ്ച് ഫംഗ്ഷൻ എന്നാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു ഡേ ബുക്ക് ഉണ്ട്. ഈ ഡേ ബുക്ക് നമുക്കൊന്ന് സോർട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് റേഞ്ച് ലുക്കപ്പ് അല്ലെങ്കിൽ F12 ഫംഗ്ഷൻ. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് വൗച്ചർ എൻ്റർ ചെയ്യുക. അപ്പം നമുക്കിവിടെ ചെയ്യുന്നത് ഫിൽട്ടറിങ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആക്ച്വൽ ക്വാണ്ടിറ്റി, അറ്റൻഡൻസ് ടൈപ്പ്, ബാച്ച് നെയിം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാം. അപ്പം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് വൗച്ചർ ടൈപ്പ്, അതായത് നമ്മളുടെ കോൺട്രി ആണോ അല്ലെങ്കിൽ പേയ്മെൻ്റ് ആണോ റിസീപ്റ്റ് ആണോ, ആ ഒരു ടൈപ്പിൽ നമ്മൾ ചെയ്യും, അതായത് സോർട്ട് ചെയ്യും. പിന്നെ നറേഷൻ നോക്കിയിട്ട് നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. ലെഡ്ജേഴ്സ് നോക്കിയിട്ട് സോർട്ട് ചെയ്യാം, അതേപോലെ ലെഡ്ജർ എമൗണ്ട് നോക്കിയിട്ട് നമുക്ക് സോർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇപ്പം വൗച്ചർ ടൈപ്പ് എങ്ങനെയാണ് ഒരു വൗച്ചർ ടൈപ്പ് വെച്ചിട്ട് നമുക്ക് സോർട്ട് ചെയ്യാം. ഇപ്പോൾ വൗച്ചർ ടൈപ്പ് കൊടുക്കുക, വൗച്ചർ ടൈപ്പിൻ്റെ നെയിം. ഇപ്പോൾ ഇവിടെ നമുക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് വിത്ത് എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കാം, ഇപ്പം കണ്ടെയ്നിങ് കൊടുക്കാം, എൻഡിങ് വിത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കണ്ടെയ്നിങ് ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. എനിക്കിവിടെ അറിയേണ്ടത് കോൺട്രാ വൗച്ചേഴ്സ് മാത്രമാണ്. അപ്പോൾ CONTRA കോൺട്രാ. അപ്പോൾ ഇത് കോൺട്രാ എന്ന് ഫുള്ള് ടൈപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് പോലും ഇല്ല, CON എന്ന് മാത്രം അടിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുക, എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോൺട്രാ വൗച്ചേഴ്സ് മാത്രം കിട്ടും. അപ്പോൾ വീണ്ടും റേഞ്ചിൽ തന്നെ പോയിട്ട് നമുക്ക് എന്താ കഴിഞ്ഞ് കോൺട്രാ മാറ്റിയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ റിസീപ്റ്റ് കിട്ടണം. അപ്പോൾ REC കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? റിസീപ്റ്റിൻ്റെ ഇത് കിട്ടും. ഇനി മാറ്റിയിട്ട് എന്താണ്, ഇപ്പോൾ റിസീപ്റ്റ് മാറ്റിയിട്ട് ഇനി പേയ്മെൻ്റ് ആക്കണോ? പേയ്മെൻ്റ് ആക്കാം. അപ്പം ഈ റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമുക്കൊരു സെറ്റ് ഓഫ് ഡാറ്റ നമുക്ക് സോർട്ട് അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത് നമ്മൾ ഇങ്ങനെയാണ്. അതേപോലെ ഇവിടെ നമുക്ക് വേറെ ഫംഗ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ റേഞ്ചിൽ തന്നെ നമുക്ക് ഇനിയിപ്പം വൗച്ചേഴ്സ്, വൗച്ചർ ടൈപ്പ് അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ലെഡ്ജേഴ്സ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും സോർട്ട് ചെയ്യാം. നെയിം കണ്ടെയ്നിങ്. അപ്പോൾ ലെഡ്ജേഴ്സിൻ്റെ പേര്, അപ്പോൾ ഓരോ ലെഡ്ജർ ഉപയോഗിച്ച്, ഇപ്പം ഞാൻ സെയിൽസിൻ്റെ കേസാണെങ്കിൽ, അപ്പോൾ സെയിൽസ് എന്ന് പറയുന്ന ആ ലെഡ്ജറിൻ്റെ കേസിൽ നമുക്ക് എന്താ പറ്റും? നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് F12 ഫംഗ്ഷൻ, അതായത് ടാലിയിൽ റേഞ്ച് ഫംഗ്ഷൻ. അപ്പം അത് യൂസ് ചെയ്യുന്നത് ഫിൽട്ടറിങ്ങിനാണ്. ഒരു സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നേരത്തെ കണ്ടതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ F12 ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ടാലിയിൽ ഒരു ഡാറ്റ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്.